നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2022 ഓഗസ്റ്റ് മാസം 21 തീയതി ഞായറാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5 അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട 5 അപ്ഡേറ്റുകളാണ്. എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാനായിട്ട് മറക്കരുത്. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുവാനായിട്ട് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. നാളെ മുതൽ 3 ദിവസം, അതായത് ചൊവ്വാഴ്ച വരെ, സംസ്ഥാനത്ത് മിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയും കാറ്റും ഇടിമിന്നലും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ കനത്ത മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. കാർമേഘം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മിന്നൽ ദൃശ്യമല്ല എന്നതിനാൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കരുതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ്. കനത്ത മഴയുണ്ടാകുമെങ്കിലും നിലവിൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിയന്ത്രണമില്ല. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് അരിവില കുതിച്ചുയരുകയാണ്. പൊന്നി ഒഴിച്ചുള്ള എല്ലാ ഇനങ്ങൾക്കും വില വർദ്ധിച്ചിട്ടുണ്ട്. 2 മാസത്തിനിടെ അരിവിലയിൽ 10 രൂപയുടെ വരെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ആവശ്യക്കാരേറെയുള്ള ജയ അരിക്കും ജ്യോതി അരിക്കും 10 രൂപ കൂടി. സുലേഖ അതുപോലെ തന്നെ സോണമസൂരി ഇനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. ഉണ്ടമട്ടയ്ക്ക് 6 രൂപയോളമാണ് വർദ്ധിച്ചിരിക്കുന്നത്. അരിവില കൂടിയതോടെ ഉപോൽപ്പന്നങ്ങളായിട്ടുള്ള അവൽ, പച്ചരി, അതുപോലെ തന്നെ അരിപ്പൊടികൾ, അതുപോലെ തന്നെ അരച്ച മാവ് എന്നിവയ്ക്കും വില കൂടിയിട്ടുണ്ട്. ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അരിവരവ് കുറഞ്ഞിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അരിവരവ് കുറഞ്ഞതാണ് പൊതുവിപണിയിലെ വിലക്കയറ്റത്തിന്റെ കാരണമായിരിക്കുന്നത്. ആന്ധ്രയിൽ നിന്നും സർക്കാർ ന്യായവിലയ്ക്ക് അരി സംഭരിക്കുവാനായി തുടങ്ങിയത് കേരളത്തെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഓണക്കാലമായതിനാൽ തന്നെ കേരളത്തിലെ വ്യാപാരികൾ അരി സംഭരിച്ച് വെക്കുന്നതും വിലക്കയറ്റത്തിന് കാരണമായി. അടുത്ത അറിയിപ്പ്, ഓണം പ്രമാണിച്ച് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കുള്ള സ്പെഷ്യൽ അരി വിതരണം ഇന്ന് ഓഗസ്റ്റ് 20 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ റേഷൻ കാർഡ് ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപ്രകാരം നീല വെള്ള റേഷൻ കാർഡുകൾക്ക് പ്രതിമാസം നോർമൽ വിഹിതത്തിന് പുറമെ കാർഡ് ഒന്നിന് പരമാവധി 10 കിലോ അരി, അത് കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭ്യമാകുന്നതാണ്. ഈ സ്പെഷ്യൽ അരി വിതരണം സെപ്റ്റംബർ 7 വരെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, ഓണക്കാലത്ത് എല്ലാവരും കാത്തിരുന്ന 2 മാസത്തെ 3200 രൂപയായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുക, അതിൻ്റെ വിതരണം സംബന്ധിച്ച ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതിനായിട്ട് 2100 കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 22 തുടർ നടപടികൾ ആരംഭിച്ച് ഓഗസ്റ്റ് 25, അതായത് വ്യാഴാഴ്ച ദിവസം, പെൻഷൻ വിതരണ ഉത്തരവ് പുറത്തിറങ്ങുകയും അതിനുശേഷം വിതരണം ആരംഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം ഉത്തരവ് വന്ന് അന്ന് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ആരംഭിക്കുന്നതായിരിക്കും. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ തന്നെ തുക വിതരണം ഉണ്ടാകും. തിങ്കളാഴ്ച മുതലായിരിക്കും കൈകളിലേക്ക് തുക വാങ്ങുന്നവർക്ക് ലഭിച്ചു തുടങ്ങുക. അടുത്ത അറിയിപ്പ്, കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം സെപ്റ്റംബർ 1 ആദ്യവാരത്തോടെ ആരംഭിക്കുമെന്നാണ് കേന്ദ്രവൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. സോ അതിനു മുൻപായിട്ട് തന്നെ eKYC, ഇലക്ട്രോണിക് KYC വെരിഫിക്കേഷൻ പൂർത്തീകരിക്കാനുള്ളവർക്കും എയിംസ് പോർട്ടൽ വഴി ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യാനുള്ളവർക്കും ഈ ഒരു ഓഗസ്റ്റ് 31 മുൻപായിട്ട് തന്നെ അത് ചെയ്തു തീർക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഈ ഒരു സെപ്റ്റംബർ 1 തുക വിതരണം ചെയ്യുമ്പോൾ ലഭ്യമാകുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ നിരവധി ആളുകൾക്ക് 11-ാമത്തെ ഗഡുവായിട്ടുള്ള 2000 രൂപ ലഭിക്കാതെയുണ്ടാകും. ഇത്തരത്തിലുള്ള നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് സെപ്റ്റംബർ 1 തന്നെ നിങ്ങൾക്ക് 2 ഗഡുക്കൾ ഒരുമിച്ച്, അതായത് 4000 രൂപ ഒരുമിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എല്ലാ പുതിയജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5 അറിയിപ്പുകളാണ് ഷെയർ ചെയ്തത്. പരമാവധി ആളുകളിലേക്ക് ഈ വാർത്ത നിങ്ങൾ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ദിവസം ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വീഡിയോസ് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.